സാക്ഷിയായ ഉത്തമ കുടുംബത്തിൽ ജനിച്ച റോമാകാരിയാണ്. ക്രിസ്തുമത തത്വങ്ങൾ പൂർണമായും അഭ്യസിച്ചിരുന്ന അവൾ യൗവനത്തിൽ തന്നെ നിത്യദൈനത്വം നേർന്നു. എന്നാൽ മാതാപിതാക്കൾ വലേരിയൻ എന്ന കുലീന യുവാവിനെ വിവാഹം കഴിക്കാൻ സിസിലിയെ നിർബന്ധിച്ചു. മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം വിവാഹം കഴിഞ്ഞ സിസിലി തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ദേവദൂതൻ എന്നെ സൂക്ഷിക്കുകയാണ്. എന്റെ കന്നിത്വം അവ സമാദരിക്കുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പോലെ എന്റെ ദേവദൂതൻ അങ്ങയെ സ്നേഹിക്കും. അവൾ പറഞ്ഞതെല്ലാം സമ്മതിച്ച ഭർത്താവ് അവളുടെ പ്രവൃത്തികൾ കണ്ടും കേട്ടും ഏകദൈവത്തിൽ വിശ്വസിച്ചു. ബിഷപ്പ് ഉർബനയിൽ നിന്ന് മാമൂസ സ്വീകരിച്ചു. തിരിച്ചു വന്നപ്പോൾ വലേരിയൻ ആ ദേവദൂതനെ കണ്ടു. ഈ വിവരം വലേരിയന്റെ സഹോദരനെ അറിയിച്ചു. വലേരിയന്റെ സഹോദരന് മാമൂസ സ്വീകരിച്ചു. വൈകാതെ ഇവർ രണ്ടുപേരും രക്തസാക്ഷിത്വം മരിച്ചു. അവരോടുകൂടെ ഇതിനെല്ലാം സാക്ഷിയായ ഒരു റോമക്കാർ ഉദ്യോഗസ്ഥനും മണിഞ്ഞു. അങ്ങനെ ഇരിക്കെ സിസിലിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വിജയമുണ്ടായി. അവളെ ഒരു തീച്ചൂടെ ഒന്നര ദിവസം ഇട്ടു. പക്ഷെ അഗ്നി അവളെ ഉപദ്രവിച്ചില്ല. ഒരു തലമുടി നാര് പോലും കരിഞ്ഞില്ല. ഒരു ആരാച്ചാർ വന്ന് നിയമപ്രകാരം 3 പ്രാവശ്യം അവളെ വെട്ടി. തല പകുതി കുമിഞ്ഞ് തറയിൽ 2 ദിവസം ജീവനോടെ കിടന്നു. അവസാനം തന്റെ കീട് സ്വന്തമാക്കാൻ അവളുടെ ആത്മാവ് പറന്നുപോയി. സിസിലിയുടെ ജീവിതത്തിൽ കാര്യം പറയുന്നത് പുണ്യവതി വാദിമയങ്ങളോടുകൂടെ ദൈവത്തെ പരിശീലിച്ചിരുന്നു എന്നാണ്. അതിനാൽ സിസിലിയെ ദേവാലയ ഗീതത്തിന്റെ മധ്യസ്ഥയായിട്ടാണ് അറിയപ്പെടുന്നത്. സിസിലിയെ പോലെ നമുക്കും ദൈവത്തെ പരിശീലിക്കാം. ഒരു ചിന്തനം: എന്റെ രക്തമുടരും എണ്ണയായി മാറാനും നരമ്പ് തിരിയായി തീരാനും അങ്ങനെ അവ മുഴുവനും ദൈവത്തിന്റെ സ്തുതിക്കായി കത്തിച്ചൊലിച്ച് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാ ഗായകർക്കും സിസിലിയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു.